ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തന്തൂരി ചിക്കൻ മൊമോസ് ആണ്. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മൊമോസിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നും കൂടി നോക്കാം. ഇപ്പം ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് എല്ലാം കളഞ്ഞ ശേഷം ഇതുപോലെ കഴുകി വൃത്തിയാക്കി എല്ലൊക്കെ കളഞ്ഞിട്ട് നമ്മളൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സൈസിലുള്ള ഒരു സവാളയും കൂടി അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 സ്പൂൺ ഉപ്പ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഡോ നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. സാധാരണ ഉപ്പും ഓയിലും കൂട്ടിയിട്ട് നമ്മൾ മൈദ ഒന്ന് കുഴച്ചെടുക്കുക ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഏതെങ്കിലും വലിയൊരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡിലോട്ടേക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വലിയ അടപ്പ് വെച്ച് തന്നെ കട്ട് ചെയ്യുക. ഇത് പ്ലീറ്റ് ഇടുമ്പോൾ നമുക്ക് ഇത് അത്യാവശ്യം ചെറുതായിട്ട് വരും. അപ്പോൾ വലുതായിട്ട് ആകണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഓരോ ഷേപ്പിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സാധാരണ മൊമോസ് ഉണ്ടാക്കുന്ന ഒരു ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ 2 സൈഡും നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് ആവിയിൽ വെക്കുന്ന സമയത്ത് ഇത് വീണ്ടും വരാത്ത വിധത്തിൽ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് സ്റ്റീം ചെയ്യുന്ന പാത്രത്തിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനു മുമ്പായിട്ട് ആ പാത്രത്തിൽ നമുക്കൊന്ന് ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുക. ഇതൊരു 20-25 മിനിറ്റോളം നമ്മളൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. കാരണം ഇത് നമ്മൾ വേവിക്കാത്ത ചിക്കനൊക്കെ അല്ലേ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത്രയും സമയം നമ്മളിതൊന്ന് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. 3 ടേബിൾ സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ലൈം ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്യാൻ വെച്ച നമ്മൾ മൊമോസ് എടുക്കാം. ഇപ്പം ഇത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ നേരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി
ഞാൻ ഫസ്റ്റ് എടുത്തപ്പോൾ ഇതുപോലെ ചെറുതായി പോയെന്ന് എനിക്ക് തോന്നിയ ശേഷം ഞാൻ രണ്ടാമത് വലിയ സൈസിലുള്ള ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കി എടുത്തിട്ടുള്ളത്. സെക്കൻഡ് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ചെറുതായി പോയി. അപ്പം ഞാൻ ഈ ഒരു കറക്റ്റിൽ എടുത്തപ്പോൾ കറക്റ്റ് സൈസായി ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായ ശേഷം നമ്മൾ നമ്മുടെ മൊമോസ് ഈ മസാലയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സൈഡാകുമ്പോൾ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ നല്ലപോലെ ക്രിസ്പി ആകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മസാല ഒന്ന് വാടി വരുന്ന സമയം വേണ്ടു, കാരണം മൊമോസ് ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ മൊത്തമായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ചാർക്കോൾ കത്തിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് സ്മോക്കി ഫ്ലേവറും കൂടി കിട്ടുമ്പോഴാണ് ഇതിൻ്റെ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് അല്പം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. ചിക്കൻ മൊമോസ് ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഈ സ്മോക്കിയുടെ ഫ്ലേവറും മസാലയുടെ ടേസ്റ്റും എല്ലാം കൂടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.